അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം. ഇവിടെ പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പാപമോചനം തേടിക്കൊണ്ട്, അങ്ങനെ ഒരു പാട്ടാണത്. നബിയെ പാപമേറെ ചെയ്തവനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആ പാട്ട് പാടുന്നത്. ഇനി ഈ രൂപത്തിലുള്ള പാട്ടുകൾ, ബെയ്ത്തുകൾ, അതുപോലെ അതിനു മുമ്പുള്ള ഇക്കായത്തുകൾ, ഇതൊക്കെ അധികരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാ കുറച്ച് ഒരു 10 ദിവസം കൂടി കഴിഞ്ഞാൽ പള്ളികളിൽ നിന്നൊക്കെ കേട്ടുകൊണ്ടിരിക്കുക ഇത് തന്നെയാണ്. അതിൽ നമ്മളൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ് ആഷിഖ് മുഹബ്ബിനോട് പാടിയ ചില പ്രേമകാവ്യങ്ങൾ. അങ്ങനെ പറയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ, അതൊരു സൂഫിയായിരുന്നു, അദ്ദേഹം പാടിയ ചില പാട്ടുകൾ, അതെടുത്തുകൊണ്ട് അതിനു മുമ്പ് കുറേ നുണകൾ, കള്ളക്കഥകൾ കെട്ടിച്ചമച്ചുകൊണ്ട് പിന്നീട് തലയിണയുടെ മുകളിൽ വെളുത്ത തുണിയിട്ടിട്ട് ബിരിയാണിയും നെയ്ച്ചോറൊക്കെ വെച്ചിട്ട് ഇവർ പാടുന്ന പാട്ടുകളാണ്. ആ പാട്ടുകളിൽ അല്ലെങ്കിൽ ആ ബെയ്ത്തുകളിൽ പറയുന്നതും ഇതൊക്കെ തന്നെയാണ്. ഇറുത്ത കബത്തു അലൽ ഹത്താ ഹൈറാഷിരിം വഅദാത് ലഹ്കാഷ് കൂഫിഹിയ സയ്യിദി ഹൈറൻ നബി, ഇത് തന്നെയാണത്. ഇത് മലയാളത്തിൽ പാട്ടായിട്ട് പാടുന്നു, അത് അറബിയിൽ പാട്ടായിട്ട് പാടുന്നു. ഇത്രയാണ് ഈ ഒരു കാര്യത്തിലുള്ളത്. ഇനി അത് എന്തിൻ്റെ പേരിലാണ് എന്നുള്ളതൊക്കെ നമുക്ക് വരും വീഡിയോകളിൽ ചർച്ച ചെയ്യാവുന്നതാണ്. ഇനി അതുതന്നെയായിരിക്കും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ രണ്ട് ചേരികളായിക്കൊണ്ട്, അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പുകളായ വാട്സപ്പ് ഗ്രൂപ്പുകളിലെല്ലാം, ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലും പേജുകളിലുമൊക്കെ കമൻറ്റോട് കമൻറ്റ് കൊണ്ട് യുദ്ധം ചെയ്യുക. അതാണ് കീബോർഡ് യുദ്ധം എന്നൊക്കെ കേട്ടിട്ടില്ലേ, അത് ഇനി ആ വിഷയത്തെക്കുറിച്ച് തന്നെയായിരിക്കും. ഒരു സമയത്ത് റമദാൻ തുടങ്ങിക്കഴിഞ്ഞാൽ തറാവീഹിൻ്റെ എണ്ണത്തിലാണെങ്കിൽ, മറ്റൊരു സമയത്ത് റബീഉൽ അവ്വൽ മാസം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് ആ മാസം അവസാനിക്കുന്നത് വരെയും അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ തന്നെയായിരിക്കും എന്നുള്ളതാണ്. നടക്കട്ടെ, ഹക്ക് ഹക്കായിക്കൊണ്ട് തിരിയുവാൻ പരിശുദ്ധ ഖുർആനിലൂടെ, അതുപോലെ തന്നെ ആ വാക്യം അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ കഅബാലയത്തിലേക്ക് കയറിക്കൊണ്ട് മക്കം ഫത്ഹിന് ശേഷം അവിടെയുള്ള 360-ൽ പരം വിഗ്രഹങ്ങൾ എടുത്ത് താഴെ എറിഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ജാഹൽ ഹക്ക് വസ്സഹക്കൽ ബാത്തിൽ ഇന്നൽ ബാത്തില കനസഹുക്ക എന്ന് തന്നെയാണ്. ബാത്തിലിൻ്റെ മുകളിലായിക്കൊണ്ട് ഹക്കുണ്ട്, ആ ഹക്ക് പുറത്തു വരിക തന്നെ വേണം. ഇൻഷാല്ലാ, ഇന്ന് ഈ വിഷയത്തിൽ പറഞ്ഞു വന്നത് ഈ ഒരു പാട്ട് കേട്ടപ്പോൾ മറ്റൊരാളുടെ കരച്ചിൽ കൂടി ഇന്ന് കാണുകയുണ്ടായി. അപ്പോൾ നമുക്ക് ആ കരച്ചിൽ കൂടി ഒന്ന് കേൾക്കാം, അപ്പോഴല്ലേ അതൊരു പൂർത്തീകരണം കിട്ടുള്ളൂ. കേട്ടു നോക്കൂ. റസൂലുള്ളാഹിന്റെ റഹ്മത്ത് ഇങ്ങനെയാണ് മുഅ്മിനീങ്ങളെ, ഏത് മോശപ്പെട്ടവരെയും തള്ളുകയില്ല, മനസ്സുകൊണ്ട് അറിഞ്ഞ് സ്നേഹിക്കൂ തങ്ങളെ. അങ്ങനെയുള്ള ഒരാള് നമുക്കില്ല രക്ഷപ്പെടുത്താൻ. ഇവിടുന്ന് മരിച്ചു പോണ്ടേ മുഅ്മിനീങ്ങളെ, ആഖിറത്തേക്ക് പോണ്ടേ. ഞാൻ നിങ്ങളുടെ തെറ്റുകൾ കാണും, നബി തങ്ങൾ പറയാണ് നന്മകളും കാണും. നന്മകൾ കാണുമ്പോൾ ഞാൻ അല്ലാഹുവിനെ സ്തുതിക്കും, തിന്മകൾ കണ്ടാൽ ഞാൻ ഇസ്തഗ്ഫാർ തുലക്കും, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പൊറുക്കല്ല തേടും, ഞാൻ നിങ്ങളെ വെറുക്കുമെന്ന് കാണുകയില്ല. ഐനുർ റഹ്മത്ത് ഒരു മുഅ്മിനെയും വെറുക്കുകയില്ല. അല്ലാഹുവിന്റെ റസൂൽ, ഞാൻ കുറേ സ്വലാത്ത് ചൊല്ലി എന്നിട്ട് കാണുന്നില്ല തങ്ങൾ എന്നോട് വെറുത്തോ ചിന്തിക്കാൻ പാടില്ല. അല്ലാഹു നബിയെ മുഖത്തെ എന്നെ തൊട്ട് തടുത്തു എന്നേ ചിന്തിക്കാൻ പാടുള്ളൂ. ആ നബി വല്ലാത്ത കൃപയല്ലേ സഹോദരങ്ങളെ. അല്ലാഹു അവിടുത്തെ മജ്ലിസ് നമ്മൾ ഈ റബീഉൽ ഒന്ന് മുതൽ ഇന്ന് വരെ ഇവരറിഞ്ഞ റബീഉൽ അവൻ്റെ തുടക്കം മുതലേ വർണ്ണ ലൈറ്റുകളും ഫ്ലക്സ് ബോർഡുകളും തർഹീബുകളും ഒക്കെ നമ്മൾ ചെയ്ത് ചെയ്യിപ്പിച്ചു അല്ലാഹുവിൻ്റെ റസൂലിന്. അല്ലാഹു അതൊക്കെ അറിയിക്കുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു സർഹൂനി തങ്ങളോട്, മാതാ തഖൂലു ഫീ അമലിൽ വലായും സർഹൂനി ചോദിച്ചു. ഇമാം യൂസുഫ് ഷാമി തങ്ങൾ സുയൂത്തി ഇമാമിൻ്റെ ശിഷ്യനും വലിയ പണ്ഡിതനും 10-ൽ ഏറെ വാള്യങ്ങളുള്ള ഗ്രന്ഥമാണ് സുബിലുർ ഹുദാവർ റഷാദ്. ആ കിതാബിൽ പറയുന്നു, യൂസുഫ് ഷാമി പറയുന്നു, റസൂലുള്ളാഹി തങ്ങളോട് ചോദിച്ചു ദർഹൂനി തങ്ങൾ, മാതാ തഖൂലു ഫീ അമലിൽ വലായും, നബിദിന പ്രോഗ്രാമുകൾ, നബിദിന അന്നദാനങ്ങൾ
ഇതിലൊക്കെ തങ്ങൾ എന്ത് പറയുന്നു നബി? ആദ്യം ചിന്തിച്ച് ചോദിക്കാൻ വെച്ച മനസ്സിൽ വെച്ച ചോദ്യമല്ല അത്, അള്ളാഹു റസൂൽ ചോദിപ്പിക്കുകയാണ് സമൂഹത്തിൽ. ഈ ടൈമിൽ ഇപ്പോൾ ഇത് പറയപ്പെടുകയല്ല, ഇതൊക്കെ നടക്കട്ടെ എന്ന നിലക്ക്. ഇനി ഒരു പുതിയ വഹയൊന്നും വരൂലല്ലോ സമൂഹത്തിൽ, ഇത് എത്തണമെങ്കിൽ ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം. അപ്പൊ തങ്ങൾ തന്നെ മനസ്സുകൊണ്ട് ചോദിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ടവര് പറഞ്ഞു, മാതാ തഖൂലു ഫീ അമലിൽ വലായി ഖാൽ അൽഹംദുലില്ലാ. നബി തങ്ങളെ മറുപടി, മം ഫരിഹ ബിനാ ഫരിഹ്നാ ബി, എന്റെ ജന്മത്തിൽ ആര് സന്തോഷിച്ചോ അവരെ കാര്യത്തിൽ ഞാനും സന്തോഷിക്കുന്നു. അള്ളാഹുവേ ഈ പരിപാടികളൊക്കെ അതിനൊതുകുന്നതാക്കണേ അല്ലാ. ഇത്രയും കേട്ടല്ലോ നിങ്ങളെ, ഇത് വർണ്ണലൈറ്റുകളായിക്കൊണ്ട് അതുപോലെ തന്നെ തോരണങ്ങളായിക്കൊണ്ട് വെച്ചുണ്ടാക്കിക്കൊണ്ട് അത് തിന്നുകൊണ്ട് അത് തിന്നിട്ട് പിന്നെയും തിന്നീൻ്റെ മേലെ തിന്നുകൊണ്ട് എന്നൊക്കെ പറയുന്ന ഈ വ്യക്തി തന്നെ ഈ വിഷയത്തിൽ എതിരായിക്കൊണ്ടും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അതൊന്ന് കേട്ടോക്കാം അല്ലേ. ശൂന്യാളും തുടങ്ങിയിരിക്കുന്ന ഈ പരിപാടി, ബർത്ത്ഡേ ജനിച്ചത് ഇജ്ജി മാത്രം, ഞാനൊക്കെ കുട്ടി ഉണ്ടായിട്ടുള്ളു, വേറെ ഇജ്ജി കുട്ടിയല്ല, എന്റെ വാപ്പാക്ക് ഇജ്ജി കുട്ടിയല്ല, അനക്ക് മാത്രം കുട്ടി ഉണ്ടായിട്ടുള്ളു. എന്തോ സാധനം അറിയില്ല ഈ കുട്ടി. ഈ കുട്ടിപ്പം ലൗഹുൽ മഹഫൂദിൽ നിന്ന് ഇറങ്ങിയതാണ്. എന്നിട്ട് ഇത് ജനിച്ച ഡേറ്റ് ഇങ്ങനെ കാത്തുക്ക, കേക്ക് മുറിക്കാനും മൗലിദ് നടത്താനും. ചെങ്ങായി എനിക്ക് വേറെ വല്ല പണി നോക്കിക്കൂടെ? അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ ഒന്ന് പഠിപ്പിച്ചിട്ടില്ല. മാത്രമല്ല ലക്ഷക്കണക്കിന് അയ്മത്ത് ഇവിടെ ജനിച്ചു വഫാത്തായി പോയി, അവരാരും അവരെ ജന്മദിനം കൊണ്ടാടിയിട്ടില്ല. ജീരാനിതങ്ങൾ ബർത്ത്ഡേ കഴിച്ചില്ല, വിവാഹിതങ്ങൾ ബർത്ത്ഡേ കഴിച്ചില്ല, ആജാതങ്ങൾ കഴിച്ചില്ല, സമസ്ത പണ്ഡിതന്മാര് ഇന്നേ ഒരു പണ്ഡിതനും അവരെ ബർത്ത്ഡേ കഴിച്ചില്ല. ഇവർക്കിപ്പോ ഒരു കുട്ടി ഉണ്ടായിക്കണ, ഇത് എവിടുത്തെ എത്തുകയെന്നറിയില്ല. ആ നിലക്കുള്ള സാധനമാണ് ഇത്. ഇക്കാലത്ത് ജനിച്ച് ഈ വാട്സപ്പിന് ഫേസ്ബുക്കിന് കാലത്ത് ജനിച്ച സാധനല്ലേ ഇത്, എന്റെ കഴുത്തുക്ക് വരാൻ സാധ്യതയുണ്ട് ഓർത്തോണ്ട്. ഇതിനാണ് ഇപ്പൊ ബർത്ത്ഡേ കഴിക്കണേ. വലിയൊരു അനുഗ്രഹമാണ് ജനിച്ചത്, അള്ളാഹുവിന് ശുക്ര ചെയ്യ. അതിനാണ് നമ്മൾ ഹഖീഖത്ത് അറുത്തത്, അതിനാണ് നമ്മൾ നല്ല രൂപത്തിലൊക്കെ ചെയ്തത്, ഭക്ഷണമൊക്കെ കൊടുത്തൊക്കെ ചെയ്യ. പിന്നെ കൊല്ലം കൊല്ലം ആ ഡേറ്റ് വരുമ്പോ ഇല്ല ഇല്ല, അങ്ങനെ ഒരു ബഹുമാനം ഇസ്ലാം പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പറഞ്ഞത്. ബർത്ത്ഡേ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പൊ കേക്ക് മുറിക്കല് അല്ലെങ്കിൽ ബലൂണ് കെട്ടല് അല്ലെങ്കിൽ ഇനിയിപ്പോ ബിരിയാണി വെക്കലോ പായസം വെക്കലോ ഇതൊന്നും പാടില്ല, അങ്ങനെ ഇസ്ലാമിൽ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പകര മുഹമ്മദ് അഹസൻ ഇവിടെ പറഞ്ഞത്. ഓക്കെ, ഇവിടെ അതിനാണ് ഹക്കീക്കത്ത് അറുക്കല് എന്ന് പറഞ്ഞു. ഈ ഹക്കീക്കത്ത് അറുക്കൽ തന്നെ ചില മുസ്ലിയാക്കന്മാരെന്ത് പറഞ്ഞിട്ടുണ്ട്, നബി നബിദിനമായിക്കൊണ്ട് അല്ലെങ്കിൽ നബിയുടെ ജന്മദിനമായിക്കൊണ്ട് ആഘോഷമെന്ന് കേട്ടോക്കി. ആദ്യമായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം ആഘോഷിച്ചത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെയാണ്. അവിടുത്തെ ജന്മദിനത്തിൽ സന്തോഷിച്ചുകൊണ്ട് ഒരാടിനെ മുത്തുനബി തങ്ങൾ അറുത്ത് വിതരണം ചെയ്തു. അത് തന്നെയല്ലേ പറഞ്ഞത്, അത് നബി ജനിച്ചതിന്റെ ഭാഗമായിക്കൊണ്ട് നബിദിനത്തിന് മാതൃകയായിക്കൊണ്ട് ചെയ്തു എന്ന് തന്നെയല്ലേ പറഞ്ഞത്. ഇനി ഇവിടെ നേരത്തെ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ മാല ബൾബുകൾ കെട്ടണം, തോരണങ്ങൾ കെട്ടണം, പായസം ഉണ്ടാക്കണം, ചാടിക്കളിക്കണം എന്നുള്ള രൂപത്തിൽ പറഞ്ഞ ആള് പിന്നീട് ആരെങ്കിലും ഒരു കുട്ടി ഉണ്ടായിട്ട് അത് സന്തോഷിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ എതിർക്കണമുണ്ട്. അത് ഇസ്ലാമിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് മുസ്ലിയാരെ ഇത് എതിർക്കപ്പെടുന്നത്. ഒരു കുട്ടി ഉണ്ടായതിൻ്റെ സന്തോഷ സൂചകമായിട്ട് അവരവരെ വീട്ടിൽ അത് ദീനിൻ്റെ ഭാഗമൊന്നും അല്ല എന്ന് പറഞ്ഞിട്ട് ആഘോഷിച്ച എന്താണ് ഇപ്പോൾ ഇത്ര തെറ്റുള്ളത്? എന്നാൽ നിങ്ങൾ ചെയ്യുന്നത് അതാണോ? ദീനിൻ്റെ പേരിൽ ഇത് ഒരു ഈദാണ് എന്ന് പറഞ്ഞുകൊണ്ട്, ഇതൊരു ആഘോഷമാണ് എന്ന് പറഞ്ഞുകൊണ്ട്, ഇത് പുണ്യമുള്ള പ്രവൃത്തിയാണ് എന്ന് പറഞ്ഞുകൊണ്ടല്ലേ ഇങ്ങനെ ചെയ്യുന്നത്? നിങ്ങൾ പറഞ്ഞത് നബിയുടെ കാലത്ത് പണ്ട് പറഞ്ഞിരുന്നാണ്, നബിയുടെ കാലത്ത് തന്നെ സ്വഹാബാക്കൾ ഇത് ആഘോഷിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ അയ്മത്തിൻ്റെ ഉലമാക്കളൊക്കെ അത് കൊണ്ടാടിയിട്ടുണ്ട് എന്നാണിത് പറഞ്ഞു പരത്തിയിരുന്നത്. നമുക്ക് സിംസാറുദബി ഈ വിഷയത്തിൽ എന്താ പറയുന്നതെന്ന് കേൾക്കാം. എന്നാൽ ഒരു കാര്യം പറഞ്ഞോട്ടെ, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബികളോ നിബിദങ്ങളോ താബിഈങ്ങളോ റബീഉൽ അവ്വൽ ആചാരം നടത്തിയിട്ടില്ല എന്നത് ശരി തന്നെയാണ്. എന്നാൽ ഹിജ്റ 7 നൂറ്റാണ്ട് മുതൽ ഇർബിലിന്റെ രാജാവായിരുന്ന അൽ മുദഫർ തുടങ്ങിവെക്കുകയും ചെയ്ത ആ ഒരു പ്രഗത്ഭമായ നന്മയെ നബിതങ്ങളുടെ കാലത്തോ സ്വഹാബത്തിന്റെ കാലത്തോ ഇല്ലാത്തത് മുഴുവൻ എതിർക്കപ്പെടേണ്ടതാണെന്നോ പാടില്ലാത്തതാണെന്നോ ചെയ്യാൻ പാടില്ലാത്തതാണെന്നോ പറയാൻ പാടുണ്ടോ? കേൾക്കുന്നുണ്ടല്ലോ. അപ്പോ ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് റസൂലുള്ളയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തും കാണിച്ചു തന്നതെന്താണോ അത് അതേപോലെ സ്വീകരിക്കുക, പ്രവർത്തിക്കുക എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബാ ചെയ്തുകൊണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചുകൊണ്ട്, അംഗീകരിച്ചുകൊണ്ട്, അങ്ങനെ
ആണ് നമ്മൾ ജീവിക്കേണ്ടത് എന്നുള്ളതാണ്. ഇതിനിടയ്ക്ക് അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ വന്നു എങ്ങനെയാണ് സ്നേഹിക്കുക എന്നുള്ളത്. ഇവിടെ കറുത്തൊരു മനുഷ്യനുണ്ടെങ്കിൽ ഇവർക്ക് വലിയ സ്നേഹം ഉണ്ടാവില്ല. കറുപ്പിനോട് ഇവർക്ക് സ്നേഹമല്ല. അതുപോലെ തന്നെ പെൺകുട്ടി ആൺകുട്ടിയും വരുന്ന സമയത്ത് പെൺകുട്ടിയോട് ഒരു സ്നേഹം മാത്രമാണ് ഇതുവരെയും ഈ വിഭാഗത്തിൽ കണ്ടിട്ടുള്ളത്. പിറന്നത് പെൺകുട്ടിയാണ് എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഇഷ്ടം പോയി. പല വീഡിയോ നമ്മൾ കാണിച്ചിട്ടുണ്ട്, ഇനി ഏതായാലും അതുകൂടി കാണിച്ചിട്ട് സമയം ദീർഘിപ്പിക്കുന്നില്ല. അപ്പോൾ അതുപോലെയൊക്കെയാണ്. അതുപോലെ തന്നെ ജോലിയുടെ അടിസ്ഥാനത്തിൽ ചില ആളുകൾ ചില ജോലി ചെയ്യുന്നത് അവർക്ക് ഇഷ്ടമല്ല. ഇപ്പോൾ തങ്ങൾക്കൊരു കുട്ടി ഉണ്ടായ ഏതെങ്കിലും ഒരു തങ്ങൾക്കൊരു കുട്ടി ഉണ്ടായ ആ കുട്ടിക്ക് വലിയ പോരിശ കരുതും. എന്നാൽ ഒരു ജോലിയുടെ അടിസ്ഥാനത്തിൽ കുറഞ്ഞ താഴ്ന്ന ജോലിയാണ് ചെയ്യുന്നതെങ്കിൽ ഒരു കറുത്തവൻ്റെ കുട്ടിയാണെങ്കിൽ ഒരു മുതലില്ലാത്ത ദരിദ്രൻ്റെ കുട്ടിയാണെങ്കിലൊക്കെ ഇവർ മറ്റൊരു കണ്ണുകൊണ്ടും കാണാറുണ്ട്. റസൂലുള്ള അങ്ങനെ കണ്ടിട്ടില്ല. വിടി അബ്ദുല്ലാഹ് തങ്ങൾ ഈ വിഷയത്തിൽ ഒരു ഭാഗം പറയുന്നുണ്ട്. ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു തആല അൻഹുവിനെ കാണുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അവിടെ ചെയ്ത ഒട്ടകത്തിൻ്റെ കാഷ്ടത്തിൻ്റെയും ഒട്ടകത്തിൻ്റെ മൂത്രത്തിൻ്റെയും മണമുള്ള കറുത്തിരുണ്ട കാപ്പിരിയായ ബിലാൽ ഇബ്നു റബാഹയെ ചേർത്ത് പിടിച്ചുകൊണ്ട് കെട്ടിപ്പിടിച്ചുകൊണ്ട് വാരി പുണർന്നുകൊണ്ട് അതുപോലെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യരെ സ്നേഹിക്കാൻ പഠിപ്പിച്ചിട്ടുള്ളത്. അല്ലാതെ പണത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും നിറത്തിൻ്റെയും ഒക്കെ ആ ഒരു അതിർവരമ്പുകൾ ഇട്ടുകൊണ്ടല്ല സ്നേഹിച്ചിട്ടുള്ളത്. ഇവിടെ പറഞ്ഞു വന്നത് ആ ഒരു വീഡിയോ കാണിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കേണ്ടത് ഇത്തിഫാഖിലൂടെയാണ്. ഇത്താഅത്ത് ചെയ്ത കാര്യങ്ങൾ അത് അണുവിട വ്യതിചലിക്കാതെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊന്ന് ചെയ്ത് കാണിച്ചു തന്നോ അത് അതേപോലെ ഇത്തിബാ ചെയ്തുകൊണ്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. ഞാൻ മതത്തെ ആക്ഷേപിക്കുന്നില്ല. മതപൗരോഹിത്യത്തിന് മതത്തിൽ ഒരു സ്ഥാനവുമില്ല. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റും, ഇസ്ലാമിൽ പൗരോഹിത്യത്തിൻ്റെ ഒരു ലാഞ്ചനയുമില്ല. ഇന്ന കുടുംബത്തിൽ ജനിച്ചവൻ മഹത്വമുള്ളവൻ എന്നോ ഇന്ന കുടുംബത്തിൽ ജനിച്ചവൻ സ്ഥാനമില്ലാത്തവൻ എന്നോ മനുഷ്യർക്കിടയിൽ ജാതീയമായ ഒരു തരംതിരിവുമില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കേട്ടിട്ട് ബിലാൽ എന്ന് പറയുന്ന കറുകറുത്ത ഉണക്ക മുന്തിരി പോലെ മുഖവും മുടിയുമുള്ള അടിമയായ മനുഷ്യൻ ആ മുഹമ്മദിനെ കാണാൻ മോഹിച്ചു. അങ്ങനെ ഒരു ദിവസം മുഹമ്മദ് നബി ഇരിക്കുന്ന ആ കൊച്ചു കുടിലിൻ്റെ സമീപത്തേക്ക് അദ്ദേഹം ഒരു കൂരിരുട്ടിൽ ഇറങ്ങി പുറപ്പെട്ടു. കറുത്ത അദ്ദേഹത്തിൻ്റെ ആ ശരീരവും കൂരിരുട്ടിൻ്റെ നിറവും, അതുകൊണ്ട് നഗ്നത മറക്കാൻ അത്ര വലിയ പ്രശ്നമില്ല. അങ്ങനെ വന്നു. എന്നിട്ട് ഒരു കൊച്ചു കുടിലിൻ്റെ അടുക്കലെത്തി. അതിനകത്ത് നിന്നിങ്ങനെ ഒരു ചെറിയ പുറത്തിങ്ങനെ ആളനക്കം കേട്ടപ്പോൾ അകത്ത് നിന്ന് ആരാണത് എന്ന് ചോദിച്ചു. ഉമ്മയ്യത്തിൻ്റെ അടിമയായ ബിലാൽ. സ്വന്തം മേൽവിലാസമില്ല, ആധാർ കാർഡ് അങ്ങനെയാണ്. ഉമ്മയ്യത്തിൻ്റെ ഉമ്മയ്യത്തിൻ്റെ അടിമയായ ബിലാൽ കടന്നു വരൂ എന്നാവശ്യപ്പെട്ടു അകത്ത് നിന്ന്. അദ്ദേഹം ആ ഓലവാതിൽ ഈത്തപ്പനയുടെ പട്ട കൊണ്ടോ മറ്റോ ഉണ്ടാക്കിയ ആ വാതിൽ പതുക്കെ ഞരക്കി നീക്കിയിട്ട് കുനിഞ്ഞ് ആ കെട്ടിട ആ കൂരി കുടിലിനകത്തേക്ക് കടന്നു. അപ്പൊ അവിടെ നിലത്ത് പതിഞ്ഞിരിക്കുകയായിരുന്ന ഒരാൾ ഈ എന്നെ കണ്ടപ്പോ, ബിലാൽ പറയാം, എന്നെ കണ്ടപ്പോ ഇരിക്കുന്നിടത്ത് നിന്ന് എഴുന്നേറ്റു. ഒരാൾ വരുമ്പോ ആരാണ് വരുന്നതെങ്കിലും നിങ്ങൾ ഓർക്കണം, നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നവൻ ആരായാലും ഏത് കുടുംബത്തിൽപ്പെട്ടവനായാലും ഒരു കുടുംബത്തിനും ഇവിടെ ഒരു മഹത്വവുമില്ല. മനുഷ്യനാണ് സ്ഥാനം എന്ന് മനസ്സിലാക്കിയിട്ട് ആ വരുന്നവൻ ആരായാലും ഇരിക്കുന്നിടത്ത് നിന്ന് എഴുന്നേൽക്കണം എന്ന് പഠിപ്പിച്ച ആ പ്രവാചകൻ ആ ഇരിക്കുന്നിടത്ത് നിന്ന് എഴുന്നേറ്റു. എന്നിട്ട് ബിലാൽ പറയാണ്, ഒട്ടകത്തിൻ്റെ മൂത്രത്തോടും മൂത്രത്തിൻ്റെയും മലത്തിൻ്റെയും കാഷ്ടത്തിൻ്റെയും കൂടെ എൻ്റെ വിയർപ്പും കൂടി കൂടിക്കലർന്ന മുഷിഞ്ഞ എൻ്റെ ശരീരത്തെ ആ പ്രവാചകൻ പതുക്കെ വന്ന് എൻ്റെ അടുക്കൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ശരീരത്തിലേക്ക് ചേർത്ത് അണക്കി മിറുക്കി മുറുക്കി പിടിച്ചു. അന്നാണ് എന്നെ ഒരാൾ തൻ്റെ ദേഹത്തോട് ജീവിതത്തിൽ ആദ്യമായിട്ട് ആലിംഗനം ചെയ്തത് എന്ന് ബിലാൽ പറയുന്നുണ്ട്. അതാണ് ഇസ്ലാം. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഇങ്ങനത്തെ ഒരു വിമോചന സ്വപ്നമുള്ള ഇസ്ലാം, ഇങ്ങനത്തെ മനുഷ്യന്റെ മഹത്വം ഉദ്ഘോഷിക്കുന്ന ഒരു ഇസ്ലാം, ദൈവമാണ് എല്ലാത്തിൻ്റെയും ഉടമ എന്ന് വിളംബരം ചെയ്യുന്ന ഒരു ഇസ്ലാം, ജീവിതം മുഴുവനും ദൈവത്തിന് സമർപ്പിക്കേണ്ടതാണ് എന്ന് പഠിപ്പിക്കുന്ന സമഗ്രമായ ഒരു ഇസ്ലാം, ഇത് അധികാര കേന്ദ്രങ്ങൾക്കും സഹിക്കൂല, പുരോഹിതന്മാർക്കും സഹിക്കൂല. ആ കൂട്ടുമുന്നണിയാണ് മതത്തെ വികൃതമാക്കാൻ ഈ കച്ചവടങ്ങളെല്ലാം ഒപ്പിച്ചത്. ഈ പറഞ്ഞ ആഘോഷം റസൂലുള്ളയോ സ്വഹാബത്തോ 300 ഖൈറുന്നാസി കർണിയാണ് അവർ ചെയ്തിട്ടില്ലെങ്കിൽ ഞങ്ങൾ അതിലില്ല എന്ന് പറയുന്നവരെ നിങ്ങൾ എതിർക്കണ്ട. നിങ്ങൾ ചെയ്യുന്നവർ ചെയ്തോ, ചെയ്യാത്തവരെ നിങ്ങൾ ഒന്നും പറയല്ലേ എന്ന് മാത്രമാണ് പറയാനുള്ളത്. അതെന്തായാലും ബിദഅത്താണ്. ബിദഅത്തെല്ലാം
നാശത്തിലേക്കാണ് എന്നറിയിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് കണ്ടുമുട്ടാം. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.